ജലസേചനത്തിന് വഴിയില്ല. 2000-ത്തോളം വാഴകൾ കരിഞ്ഞുണങ്ങുന്നു. കൊട്ടിയൂർ സ്വദേശിയായ പ്രഭാത് എന്ന കർഷകനാണ് വൈദ്യുതി ബില്ല് അധികമായി വരുന്നതിനാൽ ജലസേചനം നടത്താൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുന്നത്. പരിയാരം പഞ്ചായത്തിലെ അമ്മാനപ്പാറ ഭാഗത്താണ് പാട്ടത്തിനെടുത്ത 5 ഏക്കർ സ്ഥലത്ത് പ്രഭാത് വാഴകൃഷി ചെയ്യുന്നത്. ഞാലിപ്പൂവൻ, പൂവൻ എന്നീ ഇനത്തിൽപ്പെട്ട വാഴകളാണ് കൃഷി ചെയ്യുന്നത്. 8000-ത്തിലധികം രൂപയാണ് കൃഷിക്ക് വേണ്ടി ജലസേചനം ചെയ്യുമ്പോൾ ബില്ല് വരുന്നതെന്ന് പ്രഭാത് പറയുന്നു. അതിനാൽ ജലസേചനം ഒഴിവാക്കിയെന്നുമാണ് പ്രഭാത് പറയുന്നത്. വെള്ളം കിട്ടാത്തതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. വെള്ളം അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് അത്രയധികം വരുന്നുണ്ട്. 8500 രൂപയുടെ ബില്ലൊക്കെ 1.5 മാസത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കറണ്ട് ബില്ലിൻ്റെ അടച്ചിട്ട് ഒരു മെച്ചം കിട്ടുന്ന രീതിയിലല്ല ഇത് നനച്ച് പണിയെടുത്ത് കഴിഞ്ഞാലുണ്ടാകുന്നത്. വെള്ളമില്ലാതെ കണ്ടിട്ട് തനിയെ വളരുകയില്ല വേനൽക്കാലത്ത് കായ്. വെച്ചാൽ മൊത്തം അങ്ങനെ ചൂട് പിടിച്ചിട്ട് ഉണങ്ങി 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 പോയിക്കൊണ്ടിരിക്കുക. കൊട്ടിയൂരിൽ നിന്നെത്തിയാണ് കൃഷി പരിപാലിക്കുന്നത്. സ്വന്തമായി അധ്വാനിച്ച് തന്നെയാണ് കൃഷിയിടങ്ങളും വളപ്രയോഗങ്ങളും നടത്താറുള്ളത്. ജലസേചനം നടത്താൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ പറമ്പിലെ 2000-ത്തോളം കുലച്ച വാഴകളാണ് ഇപ്പോൾ ഉണങ്ങിത്തുടങ്ങിയത്. ഇവയിപ്പോൾ പശുവിന്റെ തീറ്റയായിട്ടാണ് നൽകുന്നത്. കുറേയേറെ പണം മുടക്കി തന്നെയാണ് കൃഷി ആരംഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വൻ നഷ്ടമാണ് പ്രഭാതിന് ഉണ്ടായിരിക്കുന്നത്. വിപണിയിൽ നിന്ന് നല്ല വില ലഭിക്കാത്തതും കൃഷിയെ ബാധിച്ചിട്ടുണ്ടെന്നും കർഷകനായ പ്രഭാത് പറഞ്ഞു. പിന്നെ മാർക്കറ്റിലാണെന്നൊരു വിലക്കുറവ്, എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുമുണ്ട്. നമ്മൾ നാട് വിട്ടു പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പന്നിയും ആനയും കുരങ്ങ് ശല്യവും ഒക്കെ ആയിട്ട് സാധനങ്ങൾ കുഴിച്ചു വെച്ചാൽ ഒന്നും നമുക്ക് വെട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടുകയില്ല. അതല്ല അതുങ്ങൾ കടിച്ചു നിന്ന് പോകും. അപ്പോൾ ഇവിടെ വന്ന് കൃഷി ചെയ്ത് നോക്കിയതാ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇതാണ്. ഇവിടെ ജലസേചനത്തിനുള്ള സൗകര്യക്കുറവ് ഏറ്റവും കാര്യമായിട്ടുള്ളതാണ്. നമ്മൾ കിണറ്റിലെ വെള്ളം മോട്ടർ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിന് ഇത്ര ശക്തമായിട്ടുള്ള ബില്ലുകളാണ് വരുന്നത്. അതടയ്ക്കാതിരുന്ന വീട്ടിലെ കറണ്ട് അടക്കം കട്ട് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ പിന്നെ നനയങ്ങ് ഒഴിവാക്കാന്ന് വെച്ചു. അതേ ഉള്ളൂ. അത്രയും നമ്മൾ വെല്ലുവിളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ളൊരു പ്രതിഫലം നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുകയില്ല. നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. ഇത്രയും ആൾക്കാർ കഴിക്കേണ്ട ഭക്ഷണ സാധനമല്ലേ ഉണങ്ങി കരിഞ്ഞ് വാടിപ്പോകുന്നത്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. നമ്മുടെ നഷ്ടം വേറൊരു വശത്തുണ്ട്. ഭയങ്കരമായിട്ട് പണികൂലിയും പൈസയും മുടക്കി ഉണ്ടാക്കിയെടുത്തതായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.